ചെമ്മൂസ് വേൾഡിൻ്റെ പുതിയ മറ്റൊരു മേക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ചിലവ് കുറഞ്ഞ മികച്ച ഹാച്ചിങ് കിട്ടുന്ന രീതിയിൽ വളരെ സിമ്പിളായി എങ്ങനെ നമുക്ക് വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഇൻക്യൂബേറ്റർ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഏതൊരാൾക്കും വളരെ ഈസിയായി നിർമ്മിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തിയാണ്, സമയമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. കോഴി, കാട, താറാവ് എന്നിവയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. നിങ്ങൾ വളർത്തുന്നില്ലെങ്കിലും നിങ്ങൾ ഈ ഒരു ഇൻക്യൂബേറ്റർ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് മുട്ട വിരിയിച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് വരുമാനവും നേടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇൻക്യൂബേറ്റർ നിർമ്മിക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു തെർമോസ്റ്റാറ്റ് വേണം. ഈ തെർമോസ്റ്റാറ്റ് നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ വാങ്ങാൻ കിട്ടും. W1209 എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്, അത് ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അടുത്തതായി നമുക്ക് ഒരു തെർമോകോൾ ബോക്സ് വേണം. അതിനുശേഷം ഇതുപോലത്തെ ഒരു ട്രേ, 40 വാട്ടിൻ്റെ 2 ബൾബ്, ഒരു ചെറിയ പീസ് നെറ്റ്, ഒരു എക്സോസ്റ്റ് ഫാന്, കുറച്ച് വയറ്, അതുപോലെ തന്നെ നമ്മുടെ തെർമോസ്റ്റാറ്റ് കണക്ട് ചെയ്യാനുള്ള 12 വാട്ട് 2 ആമ്പിയർ ഒരു അഡാപ്റ്റർ, ഇത്രയുമാണ് നമുക്കിതിന് ആവശ്യം. ഇനി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അഡാപ്റ്ററിൻ്റെ മറ്റേ അറ്റം ഇതുപോലെയാണ് ഉണ്ടാകുക. അത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലെ ആ ഒരു ചെറിയ ബ്ലാക്ക് വയറിൻ്റെ കഷ്ണം എടുത്തു കളഞ്ഞിട്ട് നമുക്കിത് തെർമോസ്റ്റാറ്റായിട്ട് കണക്ട് ചെയ്യാം. ഈ ഒരു വയറിൻ്റെ 2 വയറിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ ഒരു ലൈറ്റ് വെള്ള കളറ് ലൈന് കാണാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അതാണ് ഇതിൻ്റെ നെഗറ്റീവ് ഭാഗം. ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു പിന്നെ ഞാൻ മുറിച്ച് മാറ്റിയിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് തെർമോസ്റ്റാറ്റിലേക്ക് കണക്ട് ചെയ്യാം. തെർമോസ്റ്റാറ്റിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആർക്കും സംശയമൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ ഇത് കണക്ട് ചെയ്യാം. ഈ തെർമോസ്റ്റാറ്റിൻ്റെ മുകളിൽ K0, K1+12V, GND ഇങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഈ K0, K1 നമുക്ക് AC കറണ്ട് ബൾബ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. മറ്റേത് 12V GND എന്നുള്ളത് നമ്മളെ അഡാപ്റ്റർ ഫിറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ്. നമുക്കിത് ഈ 12V+12V എന്നുള്ളിടത്തിലേക്ക് നമുക്ക് നമ്മളെ അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് ഭാഗം നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് അത് കണക്ട് ചെയ്യാം. ഫുൾ ബ്ലാക്കാണ് ഇതിൻ്റെ പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുൾ ബ്ലാക്ക് വയറ് ഈ 12V എന്നുള്ള ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോകും. 12V എന്നുള്ളിടത്തിലേക്ക് അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ആക്കി. ഇനിയിപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഭാഗം GND നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാം. ആ 2 പോർഷൻ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തെർമോകോൾ ബോക്സിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്ന ബൾബ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിന് കുറച്ച് സെറ്റിംഗ്സ് ചെയ്യാനുണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ അവസാനം അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് കറക്റ്റ് പറഞ്ഞുതരാം. അടുത്തതായി നമുക്ക് ഒരേ നീളത്തിലുള്ള 2 വയറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു തലക്കല് നമുക്ക് ഈ ഒരു 3 പിന്ന് ആദ്യം ഫിറ്റ് ചെയ്യാം. ഇത് നമുക്ക് പ്ലഗിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വയറിൻ്റെ ഒരു തലക്കല് നമ്മൾ ഈ 3 പ്ലഗ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്നല്ല ഞാൻ കാണിച്ചു തരാം. നമ്മളിനി ഈ ഒരു വയറിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു വയറിൻ്റെ ഇത്ര വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഒറ്റ ഏത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു വയറ് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു നീല വയറാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വയറ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഭാഗം തൊലി കളഞ്ഞെടുക്കാം. ഇതിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗവും കുറച്ച് തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കഷ്ണത്തിൻ്റെ ആ പുറം ഭാഗത്തുള്ള തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ ഇതിൻ്റെയും തൊലി കളഞ്ഞെടുക്കുക. ഇതെവിടെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ അഡാപ്റ്ററിൽ നമ്മൾ പ്ലഗ് കുത്താനുള്ള അഡാപ്റ്ററിൻ്റെ ഭാഗം നമ്മളിത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ്, ഇനി നമുക്ക് കറണ്ടിലേക്ക് പോകുന്ന വയറ് കുത്താൻ വേണ്ടിയിട്ട് ബൾബ് കത്തിക്കാനുള്ള വയർ കുത്താനായിട്ട് നമ്മൾ 3 പിന്ന് വയറിൻ്റെ ഒരു തലക്കിൽ നമ്മൾ കണക്ട് ചെയ്ത് ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു നീല വയറിൻ്റെ ഈ ഒരു ഭാഗമാണ്, നീല പ്ലഗിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗമാണ് നമ്മളിത് ഇതിൻ്റെ K1
ഇതില് K1 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതില് K1 ഇതിലാണ് നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ K1 ലേക്ക് 3 പിൻ എന്ന് വരുന്ന വയർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ ഒരു വയർ നമ്മൾ തൊട്ടടുത്തുള്ള K0 എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നമ്മൾ ഇനി അടുത്തത് കണക്ട് ചെയ്യേണ്ടത് നമുക്ക് അതും കൂടെ കണക്ട് ചെയ്യാം നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ചെറിയൊരു കഷ്ണം ഉണ്ടല്ലോ ആ ഒരു കഷ്ണം നമ്മൾ K0 എന്നുള്ളതിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ അതും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നാല് ഇതിലെ നാല് ഓപ്ഷനിലെ നാലും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ തലക്ക് നമുക്ക് ബൾബ് കണക്ട് ചെയ്യാനുള്ള വയറും കൂടെ നമുക്ക് ഫിറ്റ് ചെയ്യാം അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് ഒരേ കളറുള്ള ഇതുപോലത്തെ ഒരു വയറും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് സൈഡിലും ബൾബ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ഇനി നമുക്കിതെങ്ങനെയാണ് ബൾബിലേക്ക് കണക്ഷൻ കൊടുക്കേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മൾ ഈ K1 എന്നുള്ള ഇതിൽ നിന്ന് പോകുന്ന കണക്ഷൻ നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു ചെറിയ വയറിൻ്റെ നീലയോട് കൂടി യോജിപ്പിക്കാൻ പോവാണ് ഇത് ഈ ചെറിയ നീല വയറുമായിട്ട് യോജിപ്പിക്കുക അപ്പം ഈ ഒരു വയർ നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് ഇനി ഈ ഒരു പച്ച വയർ അതായത് നമ്മളെ റീപ്പിൻ എന്ന് വരുന്ന പച്ച വയർ നമുക്ക് ഇതിൻ്റെ സെയിം വയറുമായിട്ട് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു ബൾബ് ഇതിനോട് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു തലക്കല് നമ്മളൊരു ബൾബ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു തലക്കലും കൂടെ ഒരു ഒരു ബൾബും കൂടെ ഫിറ്റ് ചെയ്യണം നമ്മളിപ്പോൾ രണ്ട് ബൾബ് ഒരുമിച്ച് കത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു ബൾബ് മാത്രമാണ് വെച്ചിട്ട് നിങ്ങൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ബൾബ് മാത്രം വെച്ചാൽ മതി ഫാന് ഇതിൻ്റെ ഒരു തലക്കല് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇതിപ്പോൾ നമ്മൾ രണ്ട് ബൾബ് ഫിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു ബൾബും കൂടെ ഇതിന് ഫിറ്റ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ പീസ് വയറും കൂടെ വേണം ഇതേപോലെ തന്നെയുള്ള ഇത് ഇതുപോലെ തന്നെ നമുക്ക് നീല വയർ ഇതിൻ്റെ ഒരു തലക്കലുള്ള നീല വയർ നീലയോടും അതുപോലെ തന്നെ പച്ച വയർ പച്ചയോടും കൂടെ യോജിപ്പിച്ചു കൊടുക്കാം പച്ച പച്ചയോടും നീല നീലയോടും കൂടെ യോജിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബൾബ് ഇതിൻ്റെ ഈ ഒരു തലക്കിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ബൾബ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ തെർമോസ്റ്റാറ്റിൽ നമ്മൾ കണക്ഷൻ കൊടുത്ത് ഇതിലേക്ക് വന്ന് അങ്ങനെ തന്നെ ഇവിടെ ഒരു ബൾബ് നമ്മൾ ഫിറ്റ് ചെയ്ത് അതുപോലെ തന്നെ രണ്ടാമത്തെ ബൾബ് ഇവിടെയും ഫിറ്റ് ചെയ്ത് ഇനി ഈ ഒരു ഭാഗം ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫാന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫാനിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതാണ് നമ്മളെ ഫാന് ഈ ഫാന് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടർ CPU ഒഴിവുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് നമുക്ക് ഇങ്ങനത്തെ ഫാൻ ലഭിക്കും അല്ലെങ്കിൽ നമുക്ക് കടകളിൽ ലഭിക്കും ഇത് AC ഫാനാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ തലക്കൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റും പക്ഷേ ഇതിപ്പോൾ AC ഫാൻ എനിക്ക് ഇവിടെ കടകളിൽ ലഭിക്കാത്തത് കൊണ്ടാണ് കടകളിൽ ഈ AC ഫാന് കുറേ കടകളിൽ ഞാൻ അന്വേഷിച്ചു അപ്പോൾ അവിടെ ഒന്നും AC ഫാൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിതിപ്പോൾ 12 വോൾട്ടിൻ്റെ DC ഫാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഈ ഒരു അഡാപ്റ്ററിൻ്റെ വേറൊരു സൈസ് അഡാപ്റ്റർ സെയിം അഡാപ്റ്റർ ആണ് പക്ഷേ നമ്മൾ ഇതിന് ഈ വയർ ഒഴിവാക്കിയിട്ട് നമ്മൾ വേറൊരു അഡാപ്റ്റർ ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് സെയിം അഡാപ്റ്റർ ആണ് ഉണ്ടല്ലേ 12 വോൾട്ട് 2 ആമ്പിയർ സെയിം അഡാപ്റ്റർ ആണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ ആ കാണിച്ച ഫ്രീ ആയിട്ടുള്ള ഭാഗം ഇതിൻ്റെ ഈ AC ഭാഗത്തും ഈ AC എന്നതിലുള്ള ടൈപ്പിൻ്റെ ഈ ഒരു ഭാഗത്തും നമ്മൾ ഫാനിൻ്റെ കണക്ഷൻ DC ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം ഇത് AC ഫാന് DCയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അഡാപ്റ്റർ ഉപയോഗിക്കുന്നത് AC ഫാനാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് അതിൻ്റെ തലക്കൽ കൊടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ രണ്ട് ബൾബ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ഫ്രീ ആയി കിടക്കുന്ന ഭാഗത്ത് ആണ് നമ്മൾ ഈ അഡാപ്റ്റർ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ നീല പച്ച വയറിൽ ഏത് വയർ വേണമെങ്കിൽ ഇവിടെയും കൊടുക്കാം
ഇവിടെയും കൊടുക്കാം. ഇത് പച്ച ഇവിടെയും നീല ഇവിടെയും കൊടുക്കാം, നീല ഇവിടെയും പച്ച ഇവിടെയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്ന നിർവശനമില്ല, കാരണം ഇതിൽ എ സി ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കാം. നേരെ മറിച്ച് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവിൻ്റെ പ്രശ്നമുണ്ട്. ഇതിൽ നമുക്ക് പോസിറ്റീവിൻ്റെ നെഗറ്റീവിൻ്റെ പ്രശ്നമില്ല, നമുക്ക് ഏത് വയർ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഫ്രീ ആയി കിടക്കുന്ന ഭാഗത്ത് നമ്മൾ എ സി ലൈനിൽ ഈ വയർ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഈ ഭാഗത്താണ്, ഈ ഡി സി ഭാഗത്താണ് നമുക്ക് ഫാൻ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഫാന് ഈ രണ്ട് ചെറിയൊരു വയർ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വയർ കൂടെ അതിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വയർ കണ്ടിട്ട് വേറെന്തോ വയറാണെന്ന് വിചാരിക്കണ്ട, ഈ ഒരു വയർ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, കുറച്ച് നീളം കിട്ടേണ്ടിട്ട്. അപ്പോൾ ആ ഒരു വയർ ഇതിന് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് തമ്മിൽ ഷോർട്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസുലേഷൻ രണ്ടിൻ്റെ മുകളിലും ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫാനിൽ നിന്ന് പോകുന്ന കണക്ഷൻ നമുക്ക് ഈ അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ചുവപ്പ് വയറിന് നമ്മൾ ഏത് വയറാണോ കണക്ട് ചെയ്തത് ആ വയറാണ് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവിൽ കൊടുക്കേണ്ടത്. ഇതിൻ്റെ പോസിറ്റീവാണ് ഈ ചുവന്ന വയർ. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തത് ഇതിൻ്റെ പച്ച വയറായിട്ടാണ്. അപ്പോൾ ഈ പച്ച വയറാണ് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇതിൽ പ്രത്യേക എഴുതി അവിടെ വെച്ചിട്ടുണ്ട് പോസിറ്റീവ് എന്ന്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവിലാണ് നമ്മൾ ഈ പച്ച വയർ കൊടുക്കാൻ പോകുന്നത്. നീല വയർ നമുക്ക് ഇവിടെ നെഗറ്റീവിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പോകുന്ന ഇതിൻ്റെ പോസിറ്റീവ് പച്ച വയർ നമ്മൾ ഇതിന് കണക്ട് ചെയ്ത് ഇതിൽ പോസിറ്റീവിലും നെഗറ്റീവ് നീല വയർ നെഗറ്റീവിലും കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് ഒന്ന് ഓണാക്കി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിത് കുത്താൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റൻഷൻ വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കുത്തിയിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. ഇതൊന്ന് ഓണാക്കി ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ സംഗതി വർക്കിംഗ് ആണ്, രണ്ട് ബൾബ് കത്തുന്നുണ്ട്, ഫാന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ ഓക്കെയാണ്. ഇനി നമുക്കിത് തെർമോകോൾ ബോക്സിലേക്ക് ഇത് തന്നെ നമുക്ക് അങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇൻക്യുബേറ്റർ ബോക്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിംഗ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ സെറ്റിംഗ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എ സി കറണ്ടിൻ്റെ പവർ ഇതിൽ നിന്ന് വലിച്ചു കളയണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എ സിൻ്റെ പവർ ഞാൻ വലിച്ചു കളയുമ്പോഴാണ്. എന്നിട്ട് നമുക്ക് ഈ ഡി സിയിൽ മാത്രം വെച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ സെൻസറും കൂടെ ഉണ്ടാവും. ഈ ഒരു സെൻസർ ഇതിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ നമ്മൾ എത്രയാണോ ചൂട് സെറ്റ് ചെയ്യുന്നത് ആ ചൂട് ഇതിൻ്റെ ഈ ഒരു സെൻസറിൻ്റെ ഭാഗത്തേക്ക് തട്ടുന്ന സമയത്താണ് ഇത് ബൾബും ഫാനൊക്കെ ഒരുമിച്ച് കട്ട് ഓഫ് ആകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻസറും കൂടെ ഇതിൻ്റെ ഭാഗത്തേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആ സെൻസർ ഇതിലെ ഫിറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഭാഗത്ത് ചൂടടിക്കുന്ന സമയത്താണ് ഇത് കട്ട് ഓഫ് ആകുന്നത്. നമുക്കിതൊന്ന് ഓണാക്കി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് ഓണായി കഴിഞ്ഞ് ഇനി നമുക്കിത് സെറ്റ് ചെയ്യണം. ഇതിൽ ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട്, P0 മുതൽ P8 വരെയുള്ള സെറ്റിംഗ്സ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള സെറ്റിംഗ്സ് മുഴുവനൊന്നും ആവശ്യമില്ല, നമുക്ക് ആകെ 2-3 സെറ്റിംഗ്സ് മാത്രമേ ആവശ്യമുള്ളൂ. അത് മാത്രമാണ് ഞാൻ ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ സെറ്റ് നമുക്കിത് തെർമോകോൾ ബോക്സിൻ്റെ ഉള്ളിൽ 37.5 ചൂടാണ് മുട്ട വിരിയാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആ ഒരു ചൂട് നമ്മൾ ആദ്യമായിട്ട് ഇതിൽ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാണുന്ന 26.8 എന്നുള്ളത് ഇത് സെറ്റ് ബട്ടൺ ഒരു തവണ ഞെക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്ലിങ്ക് ആവും. അപ്പോൾ 36.8 ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് പ്ലസ് ഇതിലെ പ്ലസ് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 37.5 ഇതിപ്പോൾ ഇതിങ്ങനെ ബ്ലിങ്ക് ആയി കഴിഞ്ഞാൽ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾറെഡി 37.5 സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ സെറ്റ് ബട്ടൺ ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P0 വരും. ഈ P0 എന്ന് പറയുന്നത് നമുക്ക് ഹീറ്റാണോ വേണ്ടത് കൂളാണോ വേണ്ടത് എന്നുള്ളതാണ്.
തണുപ്പിക്കി കഴിഞ്ഞാൽ ഹീറ്റ് വരും നമുക്ക് വേണമെങ്കിൽ കൂൾ ഇത് രണ്ടും ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഹീറ്റും കൂളും ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇത് ഈ തെർമോസ്റ്റാറ്റ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് വേണ്ടത് ഹീറ്റാണ് നമ്മൾ മുട്ട ചൂട് കൊണ്ടാണ് നമ്മൾ വിരിക്കുന്നത് നമുക്ക് ഹീറ്റിലേക്ക് ഹീറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് പി വൺ ആണ് പി വൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് സെറ്റ് ബട്ടൺ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ 0.4 ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തത് 37.5 ആണ് നമ്മൾ തെർമോകോൾ ബോക്സിൻ്റെ ഉള്ളിലെ ചൂട് സെറ്റ് ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ 37.5 ആകുന്ന സമയത്ത് ബൾബ് ഓൾറെഡി കട്ട് ഓഫ് ആകും ആ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ഓൺ ആകേണ്ടത് എത്ര ഡിഗ്രി താണതിന് ശേഷമാണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് 0.4 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 37.1 എത്തുന്ന സമയത്ത് നമ്മുടെ ബൾബ് രണ്ടാമത് വീണ്ടും ഓൺ ആകും അപ്പോൾ നമുക്ക് 37.1 ആകുന്ന സമയത്ത് നമുക്ക് ഓൺ ആകേണ്ട രീതിയിൽ നമുക്ക് 0.4 സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ 0.21 ഒക്കെയാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ബൾബ് കട്ട് ഓഫ് ആയി ഓൺ ആവുകയും ചെയ്യും ആ ഒരു പ്രവണത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 0.4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ഡിഗ്രി താണതിന് ശേഷം മാത്രമാണ് ഇത് ബൾബ് രണ്ടാമത് വീണ്ടും ഓൺ ആവുള്ളൂ അപ്പോൾ നമുക്ക് 0.4 നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി പി വൺ നമ്മൾ സെറ്റ് ചെയ്തു പി ടു 110 ഇതൊക്കെ ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്തത് ഹൈ ടെമ്പറേച്ചറാണ് നമ്മൾ അത് വേണ്ട ആവശ്യമില്ല പി ത്രീ ഇത് ഏറ്റവും ലോ ടെമ്പറേച്ചറാണ് ഇതിൽ കാണിക്കുന്നത് അത് നമുക്ക് ആവശ്യമില്ല പി ഫോറ് ഇത് കാലിബ്രേഷനാണ് നമ്മൾ നല്ല തെർമോസ്റ്റാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കാലിബ്രേഷൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ അത് നമ്മൾ ഓൾറെഡി അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു പി ഫൈവ് ഇത് നമുക്ക് ഡിലേ ടൈമാണ് കാണിക്കുന്നത് നമുക്ക് എത്ര ബൾബ് എത്ര കട്ട് ഓഫ് ആയതിനു ശേഷം എത്ര മിനിറ്റിൽ എത്ര സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഓൺ ആകേണ്ടത് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇത് ഓൾറെഡി അങ്ങനെ തന്നെ കിടന്നോട്ടെ പി സിക്സ് ഇത് അലാം ടൈമാണ് നമുക്ക് അലാം ഹൈ ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് ഇത് അലാം അടിക്കും അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്പീക്കറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതും നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പി സെവൻ അതും നമുക്ക് ആവശ്യമില്ല ഇത് ഓൾറെഡി പി എയ്റ്റ് രണ്ടാമത് വീണ്ടും കാണിക്കുന്നത് കൂളാണോ ഹോട്ടാണോ എന്നുള്ളതാണ് അത് നമുക്ക് ആവശ്യമില്ല അത് നമ്മൾ ഓൾറെഡി അങ്ങനെ തന്നെ കിടന്നോട്ടെ അപ്പോൾ നമ്മളെ മുട്ട വിരിക്കാൻ ആവശ്യമായ സെറ്റിങ്സ് നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ കൂടുതലായിട്ടൊന്നും ഇതിൻ്റെ വിശദീകരണം ആവശ്യമില്ല നമുക്ക് ഇതിലിനി തെർമോകോൾ ബോക്സിലേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ കവർ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ട്രേ ഇതിൽ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു സൈഡും ഈ ഒരു സൈഡിലുമാണ് നമ്മളിന്ന് ബൾബ് ഫിറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ ബൾബ് ഫിറ്റ് ചെയ്തതിന് ശേഷം കാണാം ഒരു ബൾബ് കൊടുക്കുന്ന ഭാഗം ഇതിലൂടെയും രണ്ടാമത്തെ ബൾബ് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു നെറ്റ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് നെട്ടും വാഷറും വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഇതുപോലെ രണ്ടെണ്ണം വെച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തെർമോസ്റ്റാറ്റിൻ്റെ സെൻസറും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫാനിൻ്റെ കണക്ഷൻ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണം അതുകൂടെ ഫിറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കാണാം അപ്പോൾ ഈ ഒരു ഫാന് ഞാൻ ഈ രണ്ട് ബൾബിൻ്റെ നടുവിലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ രണ്ട് ബൾബിൻ്റെ ചൂട് നമുക്ക് മുട്ടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സെൻറ്ററിൽ മുട്ടയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു ഫാന് കൊണ്ട് ഇതിൻ്റെ ചൂട് എത്തും അതുകൊണ്ടാണ് ഇതിൻ്റെ സെൻറ്ററിൽ ഇത് ഫിറ്റ് ചെയ്തത് ഇനി നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കിത് ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതുപോലെ തെർമോസ്റ്റാറ്റ് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ട് നമ്മുടെ അഡാപ്റ്റർ ഞാനിവിടെ ഫിറ്റ് ചെയ്തു ഇനി നമുക്കിത് ഓണാക്കി നോക്കാം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ബൾബ് ഫിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഇവിടെ വേണേൽ ഇവിടെ ഫിറ്റ് ചെയ്യാം ഇവിടെ വേണേൽ ഫിറ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം ഓക്കെ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം
അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്റർ ഓൺ ആയിട്ടുണ്ട്. ഇനി 37.5 എത്തുന്ന സമയത്ത് കട്ടാകുന്നില്ല, നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ 37.5 ആയ സമയത്ത് നമ്മുടെ ബൾബ് കട്ട് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതിനുമുമ്പ് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. നമ്മുടെ ഒരു ചൂണ്ട് വയറിൽ പോകുന്ന അത്ര വലുപ്പത്തിൽ നമുക്ക് ഇതിനൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഒരു ഹോള് ഇതിൻ്റെ അടിയിലായിട്ടും മറ്റേ ഹോള് ഇതിൻ്റെ തൊട്ട് മോൾ ഭാഗത്തായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ രണ്ട് ഹോള്, ചെറിയൊരു ഹോള് നമ്മളിതിനിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ മുട്ട വെച്ച് വിരിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം.